കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരന്തരം വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന സിനിമാ ഇൻഡസ്ട്രികളിലൊന്നായിരുന്നു മോളിവുഡ്. അതിന് കൃത്യമായ കാരണവും ഉണ്ടായിരുന്നു താനും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ദയനീയമായി പരാജയപ്പെടുന്ന പ്രവണത. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് 200-ലധികം സിനിമകൾ റിലീസ് ചെയ്തപ്പോൾ ഹിറ്റായവ എന്ന് പറയാൻ കഴിയുന്നത് 10-ഓളം ചിത്രങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ മുള്ളിട്ട വഴിയിലൂടെയുള്ള മലയാള സിനിമയുടെ നടത്തം അവസാനിപ്പിച്ച കാലഘട്ടമായിരുന്നു ഈ വർഷം. എന്തെന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത ഉയരത്തിലേക്ക് മലയാള സിനിമയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ കുത്തനെ ഉയർന്നതിനാണ് നാട് സാക്ഷ്യം വഹിച്ചത്. കാന്താരയിലൂടെ കന്നഡ സിനിമ സഞ്ചരിച്ച അതേ പാതയിലൂടെ നടന്നാണ് മലയാളവും ഇന്ന് നേട്ടമുണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ 4-ാം മാസം പകുതി പിന്നിടുമ്പോഴേക്ക് താരതമ്യേന ഒരു ചെറിയ ഇൻഡസ്ട്രിയായ മലയാളത്തിൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ 670 കോടിയോളം വരുമെന്നാണ് കണക്കുകൾ. ഈ കാലയളവിൽ മറ്റൊരു സിനിമാ ഇൻഡസ്ട്രിക്കും അവകാശപ്പെടാനില്ലാത്ത അഭൂതപൂർവമായ നേട്ടമാണ് മലയാളം സ്വന്തമാക്കിയത്. അതിൽ തന്നെ ഇൻഡസ്ട്രി ഹിറ്റുകളും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളുമൊക്കെ പിറന്നു വീണു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു സിനിമയിലൂടെ ഇട്ട കളക്ഷൻ 1 മാസം പോലും ആയുസ്സില്ലാതെ തകർന്നു വീഴുന്നതിനും ഇൻഡസ്ട്രി സാക്ഷ്യം വഹിച്ചു. സൂപ്പർ താര ചിത്രങ്ങൾ മാത്രമല്ല, ചെറിയ താരങ്ങളുടെ സിനിമകളാണ് ഇത്തരം കളക്ഷൻ റെക്കോർഡുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന കാര്യവും പ്രത്യേകത ഉള്ളതാണ്. ഈ വർഷം ആദ്യം ഇറങ്ങിയ പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ഭ്രമയുഗം എന്നിവ കട്ടയ്ക്ക് നിന്നപ്പോൾ പിന്നാലെ എത്തിയ ആടുജീവിതം ഗോഡ് ലെവൽ ഹൈപ്പോടെ വന്നിട്ടും കാണികളെ നിരാശരാക്കിയില്ല എന്നതാണ് പ്രത്യേകത. ഇതിൽ മഞ്ഞുമൽ ബോയ്സ് കളക്ഷനിൽ സർവകാല റെക്കോർഡിട്ടു. തമിഴിലും സിനിമ കത്തിപ്പടർന്നു എന്നതും ഓർക്കണം. മഞ്ഞുമൽ ബോയ്സ് 234.55 കോടി, ആടുജീവിതം 142.65 കോടി, പ്രേമലു 131.3 കോടി, ഭ്രമയുഗം 85 കോടി, എബ്രഹാം ഓസ്ലർ 40.7 കോടി, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിങ്ങനെയായിരുന്നു ആദ്യഘട്ടത്തിൽ മലയാള സിനിമ നേടിയ കളക്ഷനുകൾ. ഇതിൽ മഞ്ഞുമൽ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പണം വാരിയ പടമായി മാറി. എന്നാൽ ഇതിന് പിന്നാലെ എത്തിയ വിഷ്വൽ റിലീസുകളും മികച്ചു നിന്നതോടെ മലയാളത്തിൻ്റെ രാശി തെളിഞ്ഞു. ഫഹദ് നായകനായി എത്തിയ ആവേശം, വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളാണ് നിലവിൽ ബോക്സ് ഓഫീസിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത്. ഒപ്പം ആടുജീവിതം നിറഞ്ഞ സദസ്സുകളിൽ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഫഹദ് ഫാസിൽ ചിത്രം ആവേശം 50 കോടി കടന്നിട്ടുണ്ട്. കൂടാതെ വർഷങ്ങൾക്ക് ശേഷവും ഈ നേട്ടം കൈവരിച്ചു. തമിഴ് സിനിമകൾ വേണ്ടത്ര വിജയമാവാതെ പോയതും വമ്പൻ റിലീസുകൾ ഇല്ലാത്തതുമാണ് വീണ്ടും മലയാളത്തിന് തുണയാവുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി തന്നെ 1000 കോടി എന്ന സ്വപ്ന നേട്ടം മോളിവുഡിന് സ്വന്തമാവും എന്നുറപ്പാണ്.